ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു പത്രപ്രവർത്തകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് പലവട്ടം MLA ആയി, MP ആയി, കേരളത്തിലും കേന്ദ്രത്തിലും മന്ത്രിയായി. കേന്ദ്രം ഭരിക്കുന്ന മുന്നണിക്ക് കേരളത്തിൽ നിന്നുള്ള ഏക ലോക്സഭാംഗം, മുസ്ലിം ലീഗിൻ്റെ ആദ്യ കേന്ദ്രമന്ത്രി, ആകാശത്തു നിന്ന് ഇറങ്ങാൻ നേരമില്ലാത്ത പറക്കും തളിക ശ്രീ E അഹമ്മദ്. അതായത് താങ്കളെ ഈ പറക്കും തളിക എന്ന് വിശേഷിപ്പിച്ചത് ആദ്യം CH മുഹമ്മദ് വഴിയാണ്. ഇപ്പോൾ താങ്കൾ ഇങ്ങനെ വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുന്നു. അപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായാണെങ്കിലും താങ്കൾ ഈ ജീവിതം അങ്ങനെ ആസ്വദിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന നേതാവാണ് CH മുഹമ്മദ് വയ സാഹിബ്. അദ്ദേഹം തന്നെയാണ് എന്നെ ഇങ്ങനെ ഓടിച്ചാടിച്ച് പ്രവർത്തിപ്പിച്ചത്. അത്ഭുതമാവും, ആവടി സെഷൻ ഉണ്ടായിരുന്നപ്പം കോൺഗ്രസ് സമ്മേളനത്തിന് ഞാൻ കാണാൻ പോകുന്നു. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു, സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിയായിരുന്നു. പോകുമ്പോൾ എനിക്ക് ചന്ദ്രികൻ്റെ ഒരു ഓതറൈസേഷൻ തന്നു. എന്നിട്ട് പറഞ്ഞ് അവിടെ പോയാലേ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ ഒറ്റ ആഗ്രഹം പണ്ഡിജി അദ്ദേഹത്തിൽ നിന്ന് കാണാം, മൗലാന അബുൽ കലാം അത് തന്നെ കാണാം, അന്നത്തെ മുഖ്യാതിഥി ജോസഫ് ടിറ്റോ ആയിരുന്നു യുഗോസ്ലാവിയ കാണാം, എനിക്കിത് റിപ്പോർട്ട് ചെയ്യാൻ നേരമുണ്ടോ? ഞാൻ അതൊക്കെ കൂടി വന്ന് എന്നെ മടങ്ങി തിരിച്ചു വന്ന് ഷാദി മഹലിൻ്റെ റൂമിൽ നിന്ന് ഞാൻ ഒരു റിപ്പോർട്ട് അയച്ചു. രണ്ടാമത്തെ ദിവസം ഞാൻ മദ്രാസ് കാണാൻ. അപ്പോൾ മടങ്ങി വന്നപ്പോൾ ഞാൻ ഒരു പരസ്യം കൊടുക്കണമെന്ന് വെച്ചു, കണ്ടവരുണ്ടോ ലേഖകൻ E അഹമ്മദിനെ കാണുന്നില്ല. ഒരു ദിവസം മാത്രമേ ഞാൻ റിപ്പോർട്ട് കൊടുത്തത്. പല കാര്യങ്ങൾക്കായിട്ട് എന്നെ അയക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ബോംബെയിൽ നിന്ന് ബസ് കോഴിക്കോട് നിന്ന് ബസ്സിന് പോയാൽ ബോംബെയിൽ എത്തില്ലല്ലോ, വിമാനത്തിൽ തന്നെ പോകണം, ചിലപ്പോൾ ഡൽഹിയിൽ പോകണം. പിന്നെ ഇപ്പോഴും വിദേശകാര്യമന്ത്രിക്ക് അധികം ജോലി വിദേശ രാജ്യങ്ങളിലല്ലേ. അല്ലത് കൂടുതൽ ആഗ്രഹം അത് തന്നെയായിരുന്നു ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു നടക്കണം. അങ്ങനെയൊന്നുമില്ല, ഭരമേൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിക്കണം. അത് കാളവണ്ടിയിൽ പോകേണ്ടിടത്ത് അങ്ങനെ പോകണം, കാറിൽ പോകേണ്ടിടത്ത് അങ്ങനെ പോകണം, ബസ്സിൽ പോകേണ്ടിടത്ത് അങ്ങനെ പോകണം, വിമാനത്തിൽ പോകേണ്ടിടത്ത് അങ്ങനെ പോകണം. രാഷ്ട്രീയവും പിന്നെ ഈ യാത്രയും അതല്ലാതെ താങ്കളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആസ്വദിക്കുന്നത്? ഇപ്പോൾ ആഹാരം, സമ്പത്ത്, സമുദായ പ്രവർത്തനം, അങ്ങനത്തെ കാര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? ഈ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്. ആ പരിതസ്ഥിതി, ആ പ്രശ്നം, ആ കാര്യം, ഗൗരവതരമായ പ്രശ്നം വരുമ്പോൾ അവരാലോചിക്കുമ്പോൾ ആസ്വദിക്കലില്ല, കുറേയധികം തല പുകഞ്ഞ് ആലോചിക്കേണ്ടി വരും. അതേസമയത്ത് ഒരു യാത്ര ചെയ്യുമ്പോൾ മറ്റൊന്നുമില്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ അതൊരു ആസ്വദനമായിരിക്കും. ഏറ്റവും താല്പര്യമുള്ളത് ഇപ്പം ആഹാരത്തിൽ അത്രയ്ക്ക് താല്പര്യമുണ്ടോ? ആഹാരം എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ നീതി കാണിക്കും എന്നുള്ളത് സത്യമാണ്. അതിന് എനിക്ക് വലിയ അധികം എനിക്ക് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ ശരീരം മനസ്സിൽ എൻ്റെ മകൾ ഡോക്ടർ ഫൗസിയ വന്നാൽ എൻ്റെ ഭക്ഷണം താനേ കുറഞ്ഞു പോകും. അല്ല, താങ്കളെപ്പറ്റി പറയാറുണ്ട്, അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും മറ്റുള്ള ആളുകൾ ഒരുപക്ഷെ നല്ല ആഹാരശാലകളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ താങ്കൾ പത്ര ഓഫീസ് അല്ലെങ്കിൽ TV ഓഫീസ്, വാർത്താ ഏജൻസിയുടെ ഓഫീസ് ഒക്കെ അന്വേഷിച്ച് പോകും എന്ന് ആ പഴയ പത്രപ്രവർത്തകന് മനസ്സിലുള്ളതുകൊണ്ടാണ് അതോ പബ്ലിസിറ്റി പ്രിയനായത്? മുമ്പ് ഞാൻ അങ്ങനെ നോക്കിയിരുന്നു. കാരണം ഒരു മുസ്ലിം ലീഗുകാരൻ അമേരിക്കയിൽ പോവാ, ഒരു മുസ്ലിം ലീഗുകാരനോടൊപ്പം CH മുഹമ്മദ് വയസ്സായി പോവും, മൂപ്പർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അപ്പം എനിക്കെന്താണെങ്കിലും നിർബന്ധം എന്ന് വെച്ചാലേ വല്ല ഫംഗ്ഷനൊക്കെ ആവും. ഫംഗ്ഷനിലാണെങ്കിൽ ഈ ദേശീയ പ്രസിനും മറ്റൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ ചില പാർട്ടിക്കാരെ എപ്പോഴും അവഗണിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന വിഭാഗമല്ല കേരളത്തിലെ ഞങ്ങളുടെ പാർട്ടിയും സമുദായവും ഒന്നും അറിയിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ളൂടെ എനിക്ക്. എനിക്കെന്ത് പബ്ലിസിറ്റി ആകെ ഒരു പ്രാവശ്യം വരൂ E അഹമ്മദ് എന്നുള്ള പേര്? ബാക്കി മുഴുവനും ഞാൻ ആ സംബന്ധിക്കുന്ന കമ്മിറ്റിയെ പറ്റി, മീറ്റിങ്ങിനെ പറ്റി, തത്വങ്ങളെ പറ്റിയല്ലേ വരാം. അപ്പം ഞങ്ങൾ ഈ കേരളത്തിൽ ഇത്രയും സുശക്തമായ സംഘടിതമായ ഒരു വിഭാഗത്തെ അവഗണിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിന് അപ്രാപ്യമെന്ന് മറ്റുള്ളവരൊക്കെ കരുതിയിരുന്ന മുഖ്യമന്ത്രി പദത്തിൽ വരെ CH എത്തി. അതുപോലെ തന്നെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ മുസ്ലിം ലീഗിന് ഒരു കേന്ദ്രമന്ത്രി പദം, അവിടെ താങ്കളെത്തി. അപ്പോൾ കേരളത്തിലെ ഒരു അഭിനവ CH ആണ് E അഹമ്മദ് എന്ന് വിശേഷിക്കപ്പെടുന്നു. CH ന് പകരം CH മാത്രമേ ഉള്ളൂ, അത് ഞാൻ പറയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിൻ്റെ വാട്ട് ഈസ് ദ മുസ്ലിം ലീഗ്സ് പൊളിറ്റിക്കൽ ഫിലോസഫി? എന്താ മുസ്ലിം ലീഗ്? രാഷ്ട്രീയം എന്ന് വെച്ചാൽ ആർട്ട് ഓഫ് പോസിബിൾ അല്ലേ, സാധ്യതയുടെ കല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യതയുടെ കലയാണ്, ആർട്ട് ഓഫ് ഇമ്പോസിബിളാണ്. അതാണ് താങ്കൾ പറഞ്ഞ CH മുഖ്യമന്ത്രിയായത്, അത് അസാധ്യതയുടെ കലയാണ്. ഞാൻ കേന്ദ്രമന്ത്രിയായത് അസാധ്യതയുടെ കലയാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ നമ്മളിപ്പോൾ ഈ IPL ലീഗ് നടക്കുകയാണ്. അപ്പോൾ അതിന് ഓരോ ടീമിനും ഓരോ ഐക്കൺ പ്ലെയർ എന്ന് പറയും. ഇപ്പോൾ രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, സച്ചിൻ, ധോണി, ഇവരെല്ലാം ഓരോ ടീമിൻ്റെ ഐക്കൺ പ്ലെയേഴ്സാണ്. അപ്പോൾ അതുപോലെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഐക്കൺ പ്ലെയർ ആരാണ്? E അഹമ്മദാണോ, കുഞ്ഞാലിക്കുട്ടിയാണോ? അതൊക്കെ ഔട്ടാകുന്ന കളിക്കാരെ പറ്റി അങ്ങ് പറയുന്നത്. അല്ല, താങ്കളെ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞത് അവിടെയാണ്.
ആ ക്രിക്കറ്റുമായിട്ട് ബന്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഞങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ. ആ നേതാവിൻ്റെ കീഴിൽ ഞങ്ങളെല്ലാവരും ഒന്നാ. അതിൽ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം, അതാരാ? ഞങ്ങളുടെ പാർട്ടി. പിന്നെ ഞങ്ങളൊക്കെ പിഗ് ബീസാണ്. വേറെ ആര് വേണമെങ്കിലും നിങ്ങൾ ഐക്കൺ ആയിക്കോട്ടെ. ഒരു പക്ഷേ അദ്ദേഹം ഒരു ഐക്കൺ പ്ലെയറിനപ്പുറത്ത് എന്താ ഇതിന്റെ മൊത്തം നമ്മൾ ഓരോ ടീമിന്റെയും ഉടമസ്ഥത വഹിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അതിന് അതീതരായിട്ട് നിൽക്കുന്ന പ്ലെയർ എന്നുള്ള നിലയിൽ കളത്തിൽ ഇറങ്ങി കളിക്കുന്ന എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ ഒരാളെയും എൻ്റെ സഹപ്രവർത്തകന്മാരിൽ ആരെയും എന്നെ തന്നെ പറഞ്ഞാലും ഞാൻ വേറെ വേണമെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഞാൻ ഒരിക്കലും ഐക്കോണായിട്ടോ അതായിട്ടോ അല്ല. ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിലെ ഒരു വിശ്വാസ്യതയുടെ പ്രതിസന്ധി ഉണ്ടായി എന്ന് നമുക്കറിയാം. അതിനുശേഷം താങ്കൾ ഈ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവും കൂടി ഏറ്റെടുത്തു. പക്ഷേ വിചാരിച്ചതിലും വേഗം താങ്കൾ തിരിച്ചത് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒരു ഘട്ടം വന്നപ്പോൾ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഏതായാലും ഒരു മാറ്റം നമുക്ക് വേണം, ആ മാറ്റത്തിലൂടെ നമുക്ക് പാർട്ടിക്ക് ഒരു വിശ്വാസം ഉണ്ടാകണമെന്ന് പാർട്ടി അണികൾക്കൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അത് ഏറ്റെടുക്കണം. ഇപ്പം ഏറ്റെടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വാഭാവികമായ പ്രയാസങ്ങളിൽ അറിയിക്കണമല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു, ഞാൻ അങ്ങ് പറയുകയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് വരാം, അത് വേണ്ട, അത് ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, ഏതായാലും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് അപ്പം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ പാർട്ടിക്ക് വേണ്ടി എൻ്റെ നേതൃത്വം എന്ത് പറയുന്നോ ആ ചുമതല ഏറ്റെടുക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് ഞാൻ. ഞാൻ ഏറ്റെടുത്തു. ഏറ്റെടുക്കുമ്പോൾ തന്നെ എന്നും സെക്രട്ടറിയായി തുടരണമെന്നുള്ള ഒരു മോഹമോ ഒരു ആവശ്യമോ ഒരു പ്രതീക്ഷ എനിക്കില്ല, എനിക്കറിയാം. കാരണം കുഞ്ഞാലിക്കുട്ടി ഇതേ വരി നല്ല ഒരു ഓർഗനൈസറാണ്, പാർട്ടീൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവങ്ങൾ ഉണ്ടായിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് കൊണ്ടുപോയി. എന്നിട്ട് പലരും വീണ്ടും ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് എന്നോട് ചോദിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി വേണ്ട, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. വളരെ നേരെ ഒരു ചോദ്യം ചോദിക്കട്ടെ, അതായത് നേരെ ചൊവ്വയില്ല? തീർച്ചയായിട്ടും നേരെ ചൊവ്വയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നേരെ ചൊവ്വ. മറച്ചു ഇതിപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അന്നത്തെ തീരുമാനത്തിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം കുഞ്ഞാലിക്കുട്ടിയെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം തന്നെ ജനറൽ സെക്രട്ടറി ആയി തിരിച്ചു വന്നതിൻ്റെ പൊരുൾ എന്താണ്? അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം അനിവാര്യനാകുന്നത്? അനിവാര്യം എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അനിവാര്യരാണ്, ബഹുമാനപ്പെട്ട തങ്ങൾ മാത്രമാണ് ഏറ്റവും അനിവാര്യം, ബാക്കി എല്ലാവരും ആവശ്യമാണ്. ആ ഒരു ചുറ്റുപാടിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പും എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, ഇതെപ്പോഴും കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ടാവില്ല, ഞാനിത് കൊണ്ട് നമുക്കെല്ലാം നോക്കിയിട്ട് നടക്കാം. അതിനുശേഷം ചർച്ചകൾ വന്ന് കാര്യങ്ങൾ വന്ന് മറ്റത് വന്ന് ആണികളുമായിട്ട് സംസാരിച്ചു എല്ലാം നോക്കി. അപ്പോൾ എൻ്റെയും കൂടി അഭിപ്രായം തന്നെയാണ് ഞാൻ തങ്ങളോട് പറഞ്ഞത്, മറ്റൊരാളെ അഭിപ്രായമല്ല. ഇത് കുഞ്ഞാലിക്കുട്ടിയെ തന്നെ വരമേൽപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ ഇന്നത്തെ ചുറ്റുപാടിൽ ഇപ്പം സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സീനിയർ എന്നുള്ള അർത്ഥത്തിലല്ല, ആ കൊടുത്ത സീനിയർ ഞാനാണ്, പിന്നെ നിശ്ചയമായിട്ടും അദ്ദേഹം തന്നെയാണുള്ളത്. അപ്പോൾ എനിക്കുള്ള അഭിപ്രായം തങ്ങളെല്ലാം ആലോചിച്ച് അന്നത്തെ പരിസ്ഥിതിയിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. ഇപ്പം എന്നെ ആക്കണം നല്ലതെന്ന് എപ്പോൾ തോന്നിയോ അതുപോലെ തന്നെ ലീഗിൻ്റെ ചരിത്രത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്നെ തൽക്കാലം മാറ്റണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഒരാളും ഞാൻ തന്നെയാണ്. അവിടെ ഞാൻ ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാട് തന്നെ കാണിച്ചു കൊടുത്തത്. പക്ഷേ അത് അത് തന്നെ കാണിക്കുന്ന ആരും അനിവാര്യമല്ല. അപ്പം ലീഗിലെ തന്നെ അടുത്ത തലമുറ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ താങ്കൾ ഒരിക്കലും പിന്നിൽ നിന്നിട്ടില്ല. അപ്പോൾ എം കെ മുനീറിനെ മന്ത്രിയാക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഈ അഹമ്മദ്. പക്ഷേ പിന്നീട് ഈ മുനീറിനെ പോലുള്ള നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചതുപോലെ പാർട്ടിയുടെ ഉന്നത തലത്തിലേക്ക് വരാൻ കഴിയുക? മുനീർ ഇപ്പോൾ ഉന്നതത്തിലാണ്. മുനീർ ഞങ്ങൾ സെക്രട്ടറിമാരിലൊരാളാണ്. മുനീറിനെ പിന്നെ എം എൽ എ ആക്കി, മുനീറിനെ മന്ത്രിയാക്കി, മുനീറിനെ ഇപ്പോൾ സെക്രട്ടറിമാരിലൊരാളാക്കി. ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ മുനീർ, അഹമ്മദ് കബീർ എല്ലാം കൊടുത്തിട്ടില്ലാന്നൊന്നും പറഞ്ഞ് ശരിയല്ല. ഒരു പോസ്റ്റിലുള്ളൂ പ്രസിഡൻറ്റ് പോസ്റ്റാന്ന് വെച്ചാൽ രണ്ടാൾക്ക് പ്രസിഡൻ്റാകാൻ കഴിയും, ഒരാൾക്കല്ലേ കഴിയുള്ളൂ. പിന്നെ ഒരാൾ വൈസ് പ്രസിഡൻറ്റിലാവുള്ളൂ. അപ്പോൾ ഞാൻ സെക്രട്ടറി ആയപ്പോൾ എന്താ, കുഞ്ഞാലിക്കുട്ടി കജാൻജിയായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സെക്രട്ടറി ആയപ്പോൾ എന്നോട് കമ്മിറ്റിയിൽ ചേർന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി എൻ്റെ കക്കാൻ കഴിയില്ല, ഞാൻ സീനിയറാകുന്നതുകൊണ്ട് ഞാൻ കജാൻജി സ്ഥാനേറ്റെടുത്ത്. ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ചാൽ സ്ഥാനമല്ല, അർപ്പണബോധമാണ്, വലുതും ചെറുതുമല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഒരാൾക്ക് ഒരു ജനറൽ സെക്രട്ടറിയിൽ ഉണ്ടാവും, രണ്ട് ജനറൽ സെക്രട്ടറി ഉണ്ടാവില്ലല്ലോ, പണ്ട് ഉണ്ടായിരുന്നു ഒരു ജനറൽ സെക്രട്ടറി, ബാക്കിയുള്ള ആൾ സെക്രട്ടറി. അപ്പോൾ ലീഗിലെ മറ്റ് ഏതെങ്കിലും നേതാക്കൾക്ക് മുന്നോട്ടുള്ള വളർച്ചയിൽ ഈ അഹമ്മദോ കുഞ്ഞാലിക്കുട്ടിയോ തടസ്സമാണോ?
ഈ അമ്മേനെ സംബന്ധിച്ച് ജീവിതത്തിൽ തടസ്സം എന്നുള്ള വാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ട് നിങ്ങളോട് പറഞ്ഞ സെക്രട്ടറിഷിപ്പ് വരെ ഒഴിഞ്ഞ ആളാന്ന്. കുഞ്ഞാലിക്കുട്ടിക്കും അങ്ങനെ ഉണ്ടാവുകയില്ല, ഒരാളും തടസ്സമില്ല. അങ്ങനെ തടസ്സപ്പെടുത്തിയാലും തടഞ്ഞ് അറിയപ്പെടുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കമ്മിറ്റിയിലും ആളുകളിലേക്കാളും പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം എന്നുള്ളതൊന്നും കൂടിയുണ്ട്. പൊതുസമുദായത്തിൻ്റെത്, പൊതുസമൂഹത്തിൻ്റെത്. ഉദാഹരണമായി സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ എതിർത്ത ആ നിർഭാഗ്യകരമായ കാലഘട്ടത്തിൽ എത്രമാത്രം പാർട്ടിയിലത്തെ തലയെടുപ്പുള്ള നേതാക്കന്മാരായിരുന്നു. പക്ഷേ സി എച്ചിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ പിൻബലം സി എച്ചിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ മാറ്റാൻ കഴിയില്ല, അത് ഞങ്ങൾ ലീഗ് നേതാക്കന്മാർക്കെല്ലാം അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനുണ്ടായ പരാജയത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങളൊക്കെ വന്നു. പക്ഷേ അടുത്ത കാലത്ത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് സുന്നി വിഭാഗത്തിലെ ഭിന്നിപ്പ് ഈ മുസ്ലിം ലീഗിൻ്റെ പരാജയത്തിന് സഹായകരമായിട്ടുണ്ട് എന്നത്. ഇപ്പോൾ അതിന് മറിച്ച് ചില ശ്രമങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ കാന്തപുരം വിഭാഗത്തോടുള്ള സമീപനം മുസ്ലിം ലീഗ് മാറ്റണം എന്ന് കോൺഗ്രസ്സിലെ അരിയാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ വാദിക്കുന്നുമുണ്ട്. താങ്കൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അരിയാടൻ മുഹമ്മദിനെ പോലുള്ള ഒരാളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവും. ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് അതിന് പ്രതികരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ ചില അഭിപ്രായങ്ങളെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിയുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത് അദ്ദേഹത്തോട് തന്നെയും പറയും. അദ്ദേഹം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ നല്ല സഹപ്രവർത്തകന്മാരാണ്. അദ്ദേഹത്തിൻ്റെ അത്തേൻ്റെ അഭിപ്രായം ഉണ്ടാവും. ഈ കാന്തപുരം കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഈ മുസ്ലിം ലീഗിന് ഒരു നയപരിപാടി എന്താ? മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം, സുന്നി വിഭാഗത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കുറച്ച് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ മുജാഹിദ് വിഭാഗം മുസ്ലിം ലീഗിനോടുള്ള കൂട്ടാണ്, അനുഭവമുള്ള കൂട്ടാണ്. എന്നാൽ അതിലുള്ള രണ്ട് വിഭാഗത്തെ ഒന്നിച്ചു കൊണ്ടുവരിക. അത് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് തീരുമാനിച്ച് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് എന്ത് തീരുമാനിക്കണമെന്ന് മറ്റൊരാൾ പറയണോ? മുസ്ലിം ലീഗിൻ്റെ ഇത് പ്രഖ്യാപിത നയമാണല്ലോ. ഇന്നലെ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതല്ലോ. എങ്കിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ദൂരീകരിക്കുക, ഒന്നിച്ചു കൊണ്ടുപോവുക, അതാണ് ആവശ്യം. ഇപ്പോൾ മുജാഹിദിൽ രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. പക്ഷേ ആ രണ്ട് വിഭാഗങ്ങളോടും മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നയം തന്നെയാണോ അപ്പോൾ ഇ കെ വിഭാഗത്തോടും എ പി വിഭാഗത്തോടും സ്വീകരിക്കുന്നത്? ആ നിലക്ക് തന്നെ പോകണമെന്നുള്ള നിലക്കാണ് ഞങ്ങൾ പറഞ്ഞത്. യോജിപ്പിൻ്റെ മേഖലകൾ വർദ്ധിപ്പിക്കണം, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാ. താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം ഇതിൽ ഏത് ഭാഗത്താണ്? ഇപ്പോൾ സംഘടന എന്ന് പറയുന്നത് കാന്തപുരത്തിൻ്റെ കൂടെയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, അതിനെപ്പറ്റിയൊന്നും വിധി പറയല്ല വേണ്ടി. ആരുടെ കൂടെ ആയാലും എല്ലാവരും ഒന്നിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യം. പക്ഷേ ഞങ്ങളെ കൂടെയുള്ളത് വളരെ ശക്തമായ സുന്നി വിഭാഗത്തിൻ്റെ ഉണ്ട്. കാന്തപുരത്തിൻ്റെ ആൾക്കാർക്ക് പോലും ഞങ്ങളുടെ സംഘടനയോടോ സംഘടന നേതൃത്വത്തോടോ ഉള്ള അഭിപ്രായ വ്യത്യാസവും അനുകൂലമുള്ളവരുണ്ടാവും. പക്ഷെ എന്ത് തന്നെയായാലും നമ്മൾ ഐക്യത്തിൻ്റെ മേഖലയിലൂടെ മുന്നോട്ട് പോകണം. ഈ ഐക്യം എന്നുള്ളത് മതപരമായ ആദർശാധിഷ്ഠിതമായ ഐക്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അത് സ്വാഭാവികമായും വരും, വന്നേ തീരൂ. പക്ഷേ അതാ അതിന് ഈ താൽക്കാലികമായ ഇലക്ഷൻ്റെയും വോട്ടിൻ്റെയും പേരിൽ പറയലല്ല പ്രധാനം. ഐക്യം എന്നുള്ളത് കാന്തപുരം വിഭാഗത്തോട് താങ്കൾ ഈ പറഞ്ഞ തരത്തിൽ ഉള്ള ഒരു അടുപ്പം സ്ഥാപിക്കുന്നതിന് എതിർക്കുന്ന കുറേ ആളുകളെങ്കിലും ഇ കെ വിഭാഗത്തിലുണ്ട്. അവരോട് താങ്കൾക്ക് എന്താ പറയാ? ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ വിഭാഗത്തിലും അപ്പുറം ഇപ്പുറം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ പറയൽ നിൽക്കില്ല. ഉദാഹരണമായിട്ട് ഈ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സുന്നി വിഭാഗത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഈ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിം എന്ന് പറഞ്ഞെന്താണ്? ഐക്യത്തിന് നേരെ ഞങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുകയില്ല. അതെടുക്കുന്നില്ലാണ്ട് പിന്നെ എങ്ങനെ നിൽക്കുമോ തിരിയോ വളയോ നോക്കണോ? അത് തന്നെയാണെന്നുള്ളവർക്ക് എ പി അബൂബക്കറും മുസ്ലിം അവരും വളരെ പിന്നെ ക്രിയാത്മകമായും പ്രതികരിച്ചു. ആ നല്ല പ്രതികരണത്തെ നന്നായി കാണുന്നില്ല. അവരുടെ ക്രിയാത്മക പ്രതികരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ കൊച്ചിയിൽ നടന്ന നബിദിന സമ്മേളനത്തിലേക്ക് ശിഹാബ് തങ്ങളെ വിളിച്ചത്. പക്ഷേ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് അസുഖമാണ് എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ അല്പം വിഷമമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം സംഘടിപ്പിക്കുന്നത്? സുഖമില്ല എന്ന് പറയാൻ പാടില്ല. ഇതാണ് തെറ്റ്, ഇത് ശരിയല്ല. അദ്ദേഹത്തിന് സുഖമില്ലെങ്കിൽ പറയാൻ പോകണ്ടോ? അദ്ദേഹത്തെ മാത്രമാണ് ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ മറിച്ച് വേറെ ആരെയും കൂടി ജനിച്ചിട്ടെങ്കിൽ പോകുമായിരുന്നു. സുഖമില്ല, സുഖമുള്ള ആൾ പോകുമായിരുന്നു. അതിന് പോകുന്നതിന് എന്താണ് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞത്? ഇതെന്താണെന്നറിയോ, ഈ ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഉണ്ടാവും. അത് ശരിയല്ല. പല കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് നമ്മളിതിനൊക്കെ ഒരു ക്രിയാത്മകമായ നിലയ്ക്ക് കാണണം, പോസിറ്റീവായിട്ട്. രാഷ്ട്രീയമായി മുസ്ലിം ലീഗിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ചില ആളുകൾക്ക് പോലും മുസ്ലിം ലീഗ്
അല്ലെങ്കിൽ അതുപോലത്തെ പാർട്ടികൾ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. താങ്കൾക്കും തോന്നുന്നില്ലേ ഈ മതം രാഷ്ട്രീയം രണ്ടും കുറച്ച് വേർതിരിഞ്ഞ് നിൽക്കേണ്ടതാണ് എന്ന്? ഈ മതവും രാഷ്ട്രീയവുമായിട്ട് പോകുമ്പോൾ അത് സംഘടനാത്മകമായിട്ടല്ല, നേരെ മറിച്ച് അനുരഞ്ജനാത്മകമായിട്ടാണെന്നുള്ള നിലക്കമുള്ളത്. മുസ്ലിം ലീഗ് വിഭാവനം ചെയ്യുന്ന മതത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനുകൂലമായ ഒരു പോസിറ്റീവ് ക്രിയാത്മകമായിട്ടാണ്. ഉദാഹരണമായിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ദേശാഭിമാനം, രാജ്യസ്നേഹം അവൻ്റെ വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇവിടെ എന്താണ്ടായത്, മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതം കളിക്കുകയും ചെയ്തിട്ടാണ് കുഴപ്പമുണ്ടായത്. ഉദാഹരണമായിട്ട് അയ്യോ ഈ ചില പാർട്ടികൾ എന്താ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ന്യായമായിട്ട് കിട്ടുമോ, കൊടുക്കാൻ പാടില്ല. അവിടെ എന്താ ഉള്ളത്, അവരാണ് മതം. ഒരുപക്ഷെ ഇത്തരം ഒരു ചിന്താഗതി ഇവിടെ ഉണ്ടാവാൻ കാരണം ഇപ്പം ആര്യാടൻ പറയുന്നതിനെ കണക്കാക്കേണ്ട, പക്ഷെ അതിനപ്പുറം ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആണ് എന്ന് ഒരു വശത്ത്, അതോടൊപ്പം തന്നെ അദ്ദേഹം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ നേതാവുമാണ്. അങ്ങനെ വേണ്ട, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ശിഹാബ് തങ്ങൾ ഒരുപക്ഷെ ഈ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കൂടെ ഒരു ഒരു കൂടി കലരുന്ന ഒരു അവസ്ഥയിൽ കാണുന്നതുകൊണ്ടുള്ള പ്രശ്നം. അങ്ങനെ മിസ്റ്റർ ആര്യാടനും മറ്റോ ആവുന്നെങ്കിൽ അത് അവരുടെ നേതൃത്വത്തോട് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളോട് പറയണ്ടല്ലോ. ഇന്ദിരാഗാന്ധിക്ക് മുതലേ തുടങ്ങി വെച്ചത് തെറ്റാണെന്ന് ആര്യാടൻ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫോഴ്സ് അദ്ദേഹത്തിനാവാം, ഒരാൾക്കുമില്ല. എല്ലാവർക്കും സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്തയും പ്രവർത്തനവും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആര്യാടനും ആവാം, അഹമ്മദിനും ആവാം, ആർക്കും ആവാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗിനോട് ആ നിലയിൽ ഫണ്ടമെൻ്റലായിട്ട് എതിർപ്പുണ്ടെങ്കിൽ, അങ്ങനെ കോൺഗ്രസ് പാർട്ടി അത് ഉണ്ടായിട്ടും കൂടി മുസ്ലിം ലീഗിനോട് കൂട്ടി കരുതെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് പറയാമല്ലോ മുസ്ലിം ലീഗായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം, അത് ശരിയല്ല എന്ന് പറയാമല്ലോ. ചെയ്തോട്ടെ, അത് ഞങ്ങളോട് കൊണ്ടു പറയണോ? വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ആര്യാടൻ്റെ ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ എന്തായിരിക്കും? ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടക്കുറവാണോ അതോ മുസ്ലിം ലീഗിനോടുള്ള ഇഷ്ടക്കുറവാണോ? ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അത് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ അഭിപ്രായം പറയാം, ഞാൻ അത്ര കണ്ടിട്ടുമില്ല. ഇന്ന് ഈ രാജ്യത്തിന് മുമ്പിലുള്ള പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതേസമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും അവർ മാന്യത പുലർത്തുകയും ചെയ്യുന്ന ആ ബന്ധമില്ല. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത. ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് അതല്ലേ. ഇന്ദിരാഗാന്ധി വന്നു, എന്താ പറഞ്ഞത്, രാജീവ് ഗാന്ധി എനിക്കറിയാം, വാട്ട് മൈ മദർ ഹാസ് ഡൺ ഐ ഡോണ്ട് വാണ്ട് ടു ഡു, ഐ വിൽ നെവർ അൺഡു ദാറ്റ് വൺ, ഐ നോ വാട്ട് ഷീ ഹാസ് പെർസീവ്. അതേപോലെ തന്നെ സോണിയാഗാന്ധി പറഞ്ഞു, എനിക്കറിയാം എൻ്റെ മദറിലും എൻ്റെ ഹസ്ബൻഡും എന്താണ് ഈ ലീഗുമായിട്ടുള്ള ബന്ധത്തിൽ കാണിച്ചതെന്നറിയാം. അദ്ദേഹം ആദ്യമായിട്ട് സോണിയാഗാന്ധി ശിഹാബ് തങ്ങളെ കണ്ടപ്പോൾ അവർ തമ്മിലുള്ള ബന്ധവും മറ്റൊക്കെ എന്ത് സൗഹൃദമായിരുന്നു, എന്തിതായിരുന്നു. മറ്റൊരു കാര്യത്തിലേക്ക് കടന്നാൽ, ഇപ്പോൾ ഒരു വർഷം, ഏതായാലും ഒരു വർഷത്തിനകം നമുക്കൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികളൊക്കെ അതിജീവിക്കാനായി മുസ്ലിം ലീഗ് ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയം എന്തായിരിക്കും? കുറച്ച് ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവന്ന് മന്ത്രി വരെ ആക്കിയത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ നിങ്ങൾ നോക്കൂ, കുട്ടി അഹമ്മദ് കുട്ടി മന്ത്രിയാകുമ്പോൾ എത്രയായിരുന്നു, പി കെ ബാവ എന്തായിരുന്നു, ഇ ടി മുഹമ്മദ് ബഷീർ എന്തായിരുന്നു, കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായപ്പോൾ 7 വയസ്സിലായിരുന്നു, മുനീർ സാഹിബ് എത്രയായിരുന്നു, ഇതെല്ലാം എന്താ മുസ്ലിം ലീഗ് പോലെ ഇത്രയധികം ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനം കൊടുത്ത ഏത് പാർട്ടിയാണ് ഉള്ളത്? മുസ്ലിം ലീഗിന് പ്രാദേശികമായോ അല്ലെ മറ്റോ വല്ല പരിഗണനയുണ്ടോ? ഇത്രയും വിശാലമായ കാഴ്ചപ്പാടില്ല മുസ്ലിം ലീഗ്. ഇത് പിന്നെയും ചോദിക്കുന്നത് ഇനി എന്ത് ചെയ്യൂ, ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറയാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനോടുള്ള പ്രതിഷേധം കൊണ്ടോ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. സത്യഗതി സത്യം സത്യമായിട്ട് അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്, അവർക്കിപ്പം തിരിച്ചറിവ് തുടങ്ങി, മുസ്ലിം ലീഗ് ഇല്ലാത്തതുകൊണ്ടും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇല്ലാത്തതുകൊണ്ടും മുസ്ലിം ലീഗിൻ്റെ പോളിസി ഇല്ലാത്തതുകൊണ്ടും ഈ സമുദായത്തിൽ നഷ്ടപ്പെട്ട ബോധം തുടങ്ങി. സ്വാഭാവികമായും
തിരിച്ചു വരുന്നത്. പാർട്ടിക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാ സമുദായക്കാരെയും സുഹൃത്തുക്കളായി കൊണ്ടു നടക്കുന്ന ആളാണ് അഹമ്മദ് സാഹിബ്. പക്ഷെ താങ്കൾക്കെതിരെയാണ് കെ പി പി നമ്പ്യാർ പറഞ്ഞത് താങ്കൾക്ക് സ്വജന പക്ഷപാതമുണ്ടെന്നും കെ പി പി നമ്പ്യാരെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ താങ്കൾ ശ്രമിച്ചുവെന്നും. ഞങ്ങളിപ്പോൾ വലിയ അടുപ്പുള്ള ആളുകളാണ്, ഞങ്ങളിപ്പോൾ പഴയ ബന്ധമൊക്കെ പറയണോ? എനിക്ക് വാസ്തവത്തിൽ ഒന്നുമില്ല. അന്ന് സത്യം പറഞ്ഞാൽ കെ പി പി നമ്പ്യാരെ എനിക്കൊരാളെ പരിചയപ്പെടുത്തുന്നു. അയാളെ പേരാണ് ജാവേദ് ഹസൻ. അയാളെ പറ്റി വളരെ പ്രശസ്തിയായിട്ട് പറഞ്ഞു. കെ പി പി നമ്പ്യാർ ഇന്ത്യൻ ടെലിഫോണിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ ആവശ്യം വന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്ത് ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം തന്നെ എനിക്ക് രാജീവ് ഗാന്ധി എനിക്ക് ക്ലിയറൻസ് വന്നു പൊളിറ്റിക്കലായിട്ട്. പക്ഷേ വരുന്ന ആൾ തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അന്ന് രാഷ്ട്രീയമായിട്ട് ആളുകൾ അറിയാമല്ലോ രാഷ്ട്രീയ വിരോധികൾ എന്തെല്ലാം ചെയ്യുമെന്ന്, അതിൻ്റെ ഭാഗമായിരുന്നു. ഞാനും അധികമായിട്ട് ഏറെ അഭിപ്രായത്തിലില്ല, അങ്ങനെയൊന്നുമില്ല. അടുപ്പത്തിലാണോ? ഇപ്പോൾ കുറേ ആളെ അദ്ദേഹത്തെ കാണാത്തത്. കാണുന്ന സമയത്തൊക്കെ ഞങ്ങൾ അടുപ്പമായിരുന്നു. അദ്ദേഹം കണ്ണൂർ പിന്നെ പവർ സ്റ്റേഷനെ സംബന്ധിച്ച് എന്നെ വന്ന് പലപ്പോഴും കണ്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് അനുകൂലിച്ച പ്രകീർത്തിച്ച ആളുകളെ പറ്റി കണ്ണൂർ പ്രോജക്റ്റിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ സ്വാഭാവികമല്ലേ, ഒരു പ്രശ്നത്തിൻ്റെ പേരിലുണ്ടാകും. ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടു. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ താങ്കൾ ഏത് തരക്കാരനാണ്? താങ്കളുടെ സ്വന്തം ആളുകൾക്ക് എന്തുപകാരവും ചെയ്തു കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളാണ്? എല്ലാവർക്കും കൊടുക്കണം എൻ്റെ അഭിപ്രായം. ഈ സ്വന്തക്കാരെന്നുള്ള ഒരു എം പി ആയാലും ഒരു മിനിസ്റ്റർ ആയാലും യു ആർ ഫോർ ഓൾ. അപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളം മുഴുവൻ ഈ അഹമ്മദിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കരിപ്പൂർക്കാർക്കെല്ലാം എന്നെ അറിയാം, എനിക്ക് അവരെയും അറിയാം. അവരുടെ ഭാഗം നല്ലതല്ലേ? എനിക്കെന്താ ഉള്ളത്? അതിലെല്ലാ പാർട്ടിക്കാരും ഇല്ലേ? കരിപ്പൂർ നിയമ എനിക്ക് ആളുകളെ നിയമിക്കാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ, അത് സർക്കാരിലേന്നത്. എനിക്കെന്താ ഉള്ളതെന്ന് വെച്ചാൽ കരിപ്പൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാം. അതിനപ്പുറം താങ്കൾ പറയുന്നത് കേൾക്കുന്ന ആളുകളെ മാത്രം അവിടെ കരിപ്പൂരിൽ നിയമിക്കണമെന്നൊരു വാശി താങ്കൾ പിടിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയല്ല. കരിപ്പൂരിനോട് കുറച്ച് പിന്നെ നല്ല നിലയിൽ അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്ന ആളായിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം എവിടെ നിന്നൊക്കെ വരും അവർ. കരിപ്പൂരിൻ്റെ കാര്യത്തിൽ നല്ല ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നപ്പം ആ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാനങ്ങനെ ആരോട് പറഞ്ഞില്ല. അവിടെ ഉള്ള ആളുകളൊക്കെ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു നിയമനമൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളോടൊന്ന് ശുപാർശ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. അത് സത്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്ന മലയാളികൾ ഒരുപാട് പേരുണ്ട്. അവരെ മോചിപ്പിക്കണമെന്ന അപേക്ഷ ഒരുപാട് കിട്ടാറുണ്ട് ശ്രീ ഇ അഹമ്മദിന്. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതേക്കുറിച്ചും വ്യക്തിജീവിതത്തിലെ ചില സങ്കടങ്ങളെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറക്കുന്നു. നേരെ ചൊവ്വേ രണ്ടാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.